ആ നമ്പ്യാര് ദിവസവും കൊടുക്കുന്ന 30 ലക്ഷം. ഒരു ദിവസം 30 ലക്ഷം ആണെങ്കിൽ ഒരു മാസം 9 കോടി. ഇരുപത് മന്ത്രിമാർക്ക് കൊടുക്കുന്ന മാസത്തിൽ 20 കോടി ആണെങ്കിൽ നമ്മുടെ കക്ഷിയിലുള്ള 200 MLA മാരെയും മന്ത്രിയാക്കിയ എത്ര കോടി വരും? എന്തായാലും നോക്കിക്കളെ. പാർവതി, ആ ഫോണും എന്റെ ഡയറിയും എടുത്തുണ്ടോ? നമ്മുടെ കക്ഷിയിലുള്ള MLA മാരെ ഓരോരുത്തരായിട്ട് അങ്ങ് വിളിക്ക്. സാറേ, പാർട്ടിക്കാരെല്ലാം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രിയെ കാണണം അത്രേ. എന്തിനാ MLA മാരോട് ഇങ്ങോട്ട് വന്നത്? നാളെ നിങ്ങളൊരു മന്ത്രിയാവും, ഉടനെ ഇങ്ങോട്ട് പോരുമെന്ന് മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ മന്ത്രിയാക്കാമെന്നും ഉടനെ വരണമെന്നും ചീഫ് മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ഏത് വകുപ്പിലാ? നാളെ വന്നോളൂ, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇയാള് പ്രതിപക്ഷ MLA അല്ലേ? അതെ. ഇയാളെന്തിനാ ഇവരോട് വന്നു? എന്നോടും ഫോൺ ചെയ്ത് പുറപ്പെട്ടു വരാൻ പറഞ്ഞു മുഖ്യമന്ത്രി. മന്ത്രിയാക്കാന്ന് പറഞ്ഞു. ഈ ലോകത്തില് എതിർകക്ഷിക്കാരെയും മന്ത്രിയാക്കുന്ന ഒരേ ഒരു മുഖ്യമന്ത്രിയാണിത്. നീ അങ്ങോട്ട് തന്നെ, ഇപ്പൊ ഇവരെ അവൻ കാണണ്ട. പോ മുഖ്യമന്ത്രി. സാർ, ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. എന്താ കാര്യം? ഗവർണർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് CM ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എപ്പോ വരണം എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇത് അടുത്തറ തോണ്ടുന്ന ലക്ഷണമാ. ശരി, അത് റോങ് കോൾ ആണെന്ന് അങ്ങേരോട് പറ. ഞാൻ ഇവരെ നോക്കിക്കോളാം. ഓക്കെ സാർ. ഇത് കേക്ക്, മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ആരോ മനഃപൂർവ്വം നിങ്ങളെ ഫോൺ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ദയവേ നിങ്ങൾ പിരിഞ്ഞു പോണം, പ്ലീസ്. മുഖ്യമന്ത്രിയെ കാണാതെ പോകുന്നില്ല. നിങ്ങൾക്ക് ഫോൺ ചെയ്തും ബുദ്ധിപൂർവ്വം ഫോൺ ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസർ എന്താ പറഞ്ഞെന്ന് അറിയോ? എന്താ പറഞ്ഞിട്ട് പോയത്? ഭരണകക്ഷി MLA മാരും പ്രതിപക്ഷ MLA മാരും ഒന്നിച്ചിരിക്കുന്നിടത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഉടനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ മരിക്കുന്നത് ഞാൻ ദൂരെ നോക്കിക്കോളാം. മര്യാദക്ക് പറഞ്ഞ കേക്കത്തില്ല. ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ നോട്ടം കണ്ടില്ല. സേതു, പുറത്തെന്താ നടന്നത് നിനക്കറിയോ? മഴ പെയ്യുന്നുണ്ടല്ലേ? സുനാമി അടിച്ചു. രാത്രി എന്ത് മാത്രം കുടിച്ചു നീ? എല്ലാ MLA ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ നിങ്ങൾ ഫോൺ ചെയ്തല്ലേ? കേട്ടോ, പല്ലുപോലും തേക്കതല്ല കൂടെ വന്നത്. അടുത്തു നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നാറ്റ സഹിക്കാൻ വയ്യുന്നേ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണെന്ന് ഒരു ബോധമില്ലാത്ത മനുഷ്യനാ. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ എങ്ങനെയാ തോറ്റെന്നുള്ള വിവരം കണ്ടുപിടിക്കാൻ വേണ്ടിയായി യോഗം കൂടിയിരിക്കുന്നത്. ഒരു മുൻ നേതാവെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, താൻ ഒരു മാങ്ങാത്തൊരിയും പറയണ്ട. താൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇങ്ങനെ മരണം വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി നിങ്ങൾക്ക് വരില്ലായിരുന്നു. തന്നെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിക്കുമെന്നാണോ? തീർച്ചയായും. നിങ്ങളൊക്കെ തോറ്റ് ഞാൻ മാത്രം ജയിച്ചതിന് കാരണം എന്താ? ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസമാണെന്ന് അർത്ഥം. എന്നെ മാത്രം വിശ്വസിക്കുന്നു എന്നർത്ഥം. അന്നേ ഞാനാണ് മുഖ്യമന്ത്രി എന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ജയിച്ചിരുന്നേന്. ഞാൻ ഈ നാടിന്റെ ഓമനപുത്രനാവുമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഒരാൾ പോയാലും ഞങ്ങൾ 100 പേരെ പോയാലും ഒരേപോലെ തന്നെ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണല്ലോ ഗതിയിലായത്. എനിക്കെന്താ സ്ഥലക്ക് സുഖയില്ലേ? അതിനകത്ത് ഞാൻ ചെയ്യാടാൻ. അപ്പൊ MLA പദവി രാജിവെക്കാൻ? എന്റെ ഒരടി കൊണ്ടപ്പോഴേ നീ തകർന്നുപോയി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് 200 പേര് ചുറ്റും നിന്ന് എന്റെ മുണ്ടൻ ഷർട്ടും കീറി ട്രൗസർ ഇട്ടോണ്ട് പുറത്തു വരുന്ന കാഴ്ച പത്രക്കാര് ഫോട്ടോ എടുത്ത് പേപ്പറിൽ ഇടുന്നത് എനക്ക് കാണണമല്ലടാ. ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. ആ അലിയാരുകുട്ടി ജയിച്ച MLA ആയിരുന്നു വിചാരിച്ചില്ലേ? അവൻ ജയിച്ച് MLA ആയിട്ട് നമ്മുടെ പാർട്ടിയിൽ ചേരാൻ വന്നിരിക്ക. അലിയാരുകുട്ടി ഇലക്ഷൻ അവൻ എന്തൊക്കെ വൃത്തിയുടെ സ്റ്റേജിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. ഇറങ്ങി പോകാൻ പറഞ്ഞോട്. എന്താടാ നീ പെട്ടെന്ന് മനുഷ്യനായത്? രാഷ്ട്രീയക്കാരനായിട്ടിരിക്കെ. ഇത് കേക്ക്, നമ്മുടെ പാർട്ടിക്കാരൻ നമ്മളെ പുകഴ്ത്തുന്നതിലും പ്രതിപക്ഷം നമ്മളെ പുകഴ്ത്തുന്നതിലാ മഹത്വം. പ്രതിപക്ഷം പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും. ശത്രുവിനെ എപ്പോഴും അടുത്തു വെക്കണം, ദൂരെ വിടരുത്. അതാ നമുക്ക് ബലം. സഖാവിന്റെ പാർട്ടിയിൽ ചേർന്ന് സഖാവിന് വേണ്ടി പ്രവർത്തിക്കണം, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സഖാവേ, ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആവേശത്തോടെ വന്നിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഞങ്ങളുടെ കക്ഷി ചേർന്നതിൽ വലിയ സന്തോഷം.
നിങ്ങളുടെ വിവരവും അനുഭവവും എനിക്ക് വേണം. അതുകൊണ്ട് കക്ഷിയിൽ മാത്രമല്ല എന്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു സ്ഥാനം നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. സഖാവ് തന്ന ഈ പദവി എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ നീതിയാണ്. അങ്ങാണ് എനിക്ക് ദൈവം. എന്താ പെട്ടെന്ന് കാലിൽ വീണത്? ജീവിക്കാൻ പഠിച്ചവനാ, അതുകൊണ്ട് അങ്ങനെ വീണത്. ഇലക്ഷൻ ഘടകം അങ്ങനെ വീട്ടു ഒന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മന്ത്രിയാക്കിയല്ലോ, ഉടനെ ചിട്ടി കമ്പനി തുടങ്ങണം. എന്താ എഴുന്നേൽക്കാത്തത്? മന്ത്രി എന്നല്ലേ പറഞ്ഞത്, എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴെല്ലാം മന്ത്രിമാര് കാല വീണ എഴുന്നേൽക്കാൻ പറഞ്ഞാലേ എഴുന്നേൽക്കൂ. അലിയാർകുട്ടി എഴുന്നേൽക്കണം. ഇനി അങ്ങാണ് എന്റെ ദൈവം. ഞാൻ നേരെ അമ്പലത്തിൽ ചെന്ന് സഖാവിന് വേണ്ടി ഒരു അർച്ചന നടത്തി തങ്കത്തേര് ഭരിക്കണം. വരാ സഖാവേ. എന്തായത്, എനിക്ക് വേണ്ടി തങ്കത്തേര് എടുക്കുന്നു? നിനക്ക് വേണ്ടി അവൻ തങ്കത്തേര് എടുക്കില്ല, അവന് വേണ്ടി എടുക്കുമെന്നാ. മനസ്സിലായില്ല? കുറച്ചു നാളായിട്ട് തങ്കത്തേരിൽ അവനൊരു കണ്ണുണ്ട്. ഇപ്പൊ മന്ത്രി ആയില്ലേ, ഇനി അവൻ വീട്ടിലെടുത്തോണ്ട് പൊക്കോളൂ. ഇനിയുണ്ടല്ലോ, അമ്പലത്തിൽ തേര് വരണമെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരണം. പോകൂ, മുഖ്യമന്ത്രിയെ ഇപ്പൊ കാണാൻ പറ്റില്ല. പോകൂ. പോകാനല്ല പറഞ്ഞത്, പറഞ്ഞ മനസ്സിലാവില്ലേ? പോകൂ, കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആരെയും അകത്തേക്ക് വിടരുതെന്ന് പറഞ്ഞിരിക്കാ. എല്ലാം എനിക്കറിയാം, തുറന്നു കൊടുക്ക. നിയമസഭ ഇതിലും ഭേദം, ഇവരെയാ സഹിക്കാൻ വയ്യാത്ത. നിങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കും, സാർ ഇപ്പൊ വരും. വലിയ സെക്യൂരിറ്റി ആണ് പോലും സെക്യൂരിറ്റി. എത്ര പറഞ്ഞാലും ഇയാൾക്ക് മനസ്സിലാവില്ല. ജനങ്ങളെ കൊണ്ടല്ലേ അങ്ങനെ മന്ത്രിയായത്, ഇയാൾ എന്താ ചെയ്യേണ്ടെന്നറിയോ? അതെ, ഒന്നിങ്ങി വന്നേ. എന്താ മാഡം? അവരൊക്കെ വോട്ട് ചെയ്തിട്ട് അങ്ങനെ മന്ത്രിയായത്, അല്ലാതെ തന്റെ വോട്ടുണ്ടോന്നല്ല. അവർക്കൊക്കെ മര്യാദ കൊടുക്കാൻ ആദ്യം പഠിക്കുക. കേൾക്കൂ മാഡം, അത് മുറപ്രകാരം. മുറപ്രകാരമോ? അവരെ മുഖ്യമന്ത്രിയെ കാണാതെ തടയാൻ താൻ ആരാ? മുഖ്യമന്ത്രിയുടെ അളിയനോ അമ്മാനോ മറ്റോ ആണോ? നോക്കൂ മാഡം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ശരി, അത് വിട്ടേക്ക്. അല്ല, മുഖ്യമന്ത്രി ഞാനും തമ്മിലുള്ള മുറ എന്താണെന്നറിയോ? ഞാൻ അങ്ങനെയല്ല മാഡം ഉദ്ദേശിച്ചത്. എന്താ ഇപ്പൊ മുറയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടില്ല? തന്റെ മോന്ത കണ്ടാലേ അങ്ങനെ ദേഷ്യമായിട്ട് തോന്നുന്നേ. വിവരമില്ലാത്തവരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ജോലിക്ക് നിർത്തും. സെക്യൂരിറ്റി ആണ്, അതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഡോ, എന്താ പ്രശ്നം? കണ്ടോ സാറെ, ആ മാഡം സംസാരിച്ചിട്ട് പോയത്. എടോ, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട പെണ്ണാണെന്ന് ഇയാൾക്ക് അറിയാവുന്നല്ലേ, പിന്നെന്താ? എന്നും പറഞ്ഞ് വായി തോന്നേക്ക് പറയാമോ സാർ? കഴിഞ്ഞ വർഷം മന്ത്രിയായിരുന്ന ബാലൻപിള്ള, അയാളുടെ അനന്തരവൻ കാറിന്റെ ഡോറ് തുറന്നില്ലെന്ന് പറഞ്ഞ് മോന്തക്കിട്ട് കാർക്കിച്ച് തുപ്പിയില്ലേ? അപ്പൊ എന്താ ചെയ്തത്? അതെങ്ങനെ സാറിനറിയാം? അതെങ്ങനെങ്കിലും ആകട്ടെ, താൻ എന്ത് ചെയ്തെന്നാ ചോദിച്ചത്? ശരി, അത് വിട്ടു, അത് ഞാൻ മറന്നു. അതിന് മുമ്പത്തെ വർഷം മന്ത്രി കടത്ത് ജോസിന്റെ ഭാര്യ പോടാ ഏമ്പോക്കി എന്ന് വിളിച്ചില്ലേ? അപ്പ നീ എന്ത് ചെയ്ത്? കാക്കിയോട് പഠിച്ചു വെച്ചോ? ഇട്ടോണ്ടല്ലേ നടന്നത്. അവരെയൊക്കെ കാട്ടിലും ഈ പെണ്ണ് എത്രയോ ഭേദം. നീ നിന്റെ ജോലി നോക്ക്, ജോലി നോക്കാൻ. ഇതിനും ഒരു അവസരം വരും. പാർവതി, കാറിൽ വരുമ്പോ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. വേണ്ട സാർ, സാറിപ്പോ അതൊന്നും അറിയണ്ട. അതെല്ലാം ഞാൻ തീരുമാനിക്കും. താൻ പറ. സരസുവിനെ പറ്റി കുറ്റം പറഞ്ഞ സാറിന് ദേഷ്യം വരും, അതുകൊണ്ടാ. ഇപ്പൊ കാര്യം എന്താന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നോട് എനിക്ക് ദേഷ്യം. ഞാനിത് കുറ്റായിട്ട് പറയല്ല, അവരാവശ്യമില്ലാതെ അധികാരത്തിൽ കൈകടത്തുന്നു, ഉദ്യോഗസ്ഥന്മാരെ വരട്ടുന്നു, ആവശ്യമില്ലാത്തൊക്കെ പറയുന്നു. അതുകൊണ്ട് സാറിനല്ലേ ചീത്തപ്പേരുണ്ടാവുക? സി എം വളരെ നല്ല ആളാ, ആ സ്ത്രീ മോശമാണെന്ന് പുറത്തെല്ലാരും പറയാൻ തുടങ്ങിയ. അതും രാഷ്ട്രീയക്കാരുടെ കൈ കിട്ടിയാലത്തെ അവസ്ഥ അറിയാലോ.